സാമൂഹ്യ നീതിയുടെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് ചില വിഭാഗങ്ങളെ ബാധിക്കില്ലേ എന്നാണ് ആളുകൾ ആശങ്കപ്പെടുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നാക്ക സമുദായങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് നഷ്ടം വരില്ലേ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, വെൽഫെയർ പാർട്ടി പറയുന്നു സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്ത് കിട്ടി എന്ന ചോദ്യമല്ല, ഞാൻ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന്റെ ചോദ്യമല്ല, ഞാൻ എന്റെ സമുദായത്തെ കുറിച്ച് മാത്രം ആവലാതിപ്പെടുന്നതിന്റെ പ്രശ്നമല്ല, എനിക്ക് എന്ത് കിട്ടി ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ അർഹതപ്പെട്ടതും ആനുപാതികമായതും ഈ സമൂഹത്തിലെ എല്ലാവർക്കും കിട്ടിയോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതിയുടെ പ്രശ്നമായിട്ട് വെൽഫെയർ പാർട്ടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടത്തിയേ മതിയാകൂ. ഈ പാർട്ടിക്ക് പ്രക്ഷോഭത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, അത് സി പി എമ്മിനെ നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് അവർക്ക് അറിയാം. കാരണം സി എ സമരകാലത്ത് അവിടെ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു പന്തൽ കെട്ടിയിട്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ അവിടെ കസേലയിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ ദൗത്യം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി എ എക്കെതിരെയുള്ള ഒരു പ്രതിഷേധം രജിസ്റ്റർ ചെയ്ത് മടങ്ങിപ്പോകുമ്പോഴാണ് വെൽഫെയർ പാർട്ടി എന്നൊരു പ്രക്ഷോഭം കേരളത്തിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ എന്നൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ഹർത്താലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡി ജി പി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു നാളത്തെ ഹർത്താലിന് അനുമതിയില്ല കേട്ടോ. അന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു വർത്തമാനം അതിപ്പോഴും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അനുമതി വാങ്ങിയിട്ട് സമരം നടത്താൻ ഞങ്ങൾ നടത്തുന്നത് സംഗീത കച്ചേരിയല്ല, ഞങ്ങൾ നടത്തുന്നത് സമരമാണ്. ആ സമരത്തിന് അതിൻ്റെതായിട്ടുള്ള രൂപവും ഭാവവും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും എന്ന് ഭരണകൂടത്തെ